നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം കുഴിമന്തിയെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ പുതിയ വിവാദം നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിനെ ചൊല്ലിയാണ് പുതിയ വിവാദം ഒരു ദിവസത്തേക്ക് തന്നെ കേരളത്തിലെ ഏകാധിപതിയായി അവരോധിച്ചാൽ കുഴിമന്തി എന്ന് പേര് എഴുതുന്നതും പറയുന്നതും നിരോധിക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീരാമൻ പറയുന്നു മലയാള ഭാഷയെ മാലിന്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള നടപടിയായിരിക്കും അതെന്നായിരുന്നു വി കെ ശ്രീരാമൻ പറയുന്നത് വി കെ ശ്രീരാമന്റെ പോസ്റ്റ് ഒരു ദിവസത്തേക്ക് എന്നെ കേരളത്തിന്റെ ഏകാധിപതിയായി അവരോധിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുക കുഴിമന്തി എന്ന പേര് എഴുതുന്നതും പറയുന്നതും പ്രദർശിപ്പിക്കുന്നതിനും നിരോധിക്കുക എന്നതായിരിക്കും മലയാള ഭാഷയെ മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടിയായിരിക്കും അത് പറയരുത് കേൾക്കരുത് കാണരുത് കുഴിമന്തി ഈ കുറിപ്പിനെ പിന്തുണച്ച ഇടത് ചിന്തകൻ സുനിൽ പി ഇളയുടെ രംഗത്ത് വന്നു അതേസമയം വി കെ ശ്രീരാമന്റെ കുറിപ്പിനെതിരെ സാംസ്കാരിക ലോകത്തും സോഷ്യൽ മീഡിയയിലും വലിയ വിമർശനമാണ് ഉയരുന്നത് ശ്രീറാമൻ്റെ കുറിപ്പിനെ ഇമോജിയിലൂടെ പിന്തുണ അറിയിക്കുകയാണ് സുനിൽ പി ഇളയിടം ചെയ്തത് എന്നാൽ കുഴിമന്തി എന്ന് കേൾക്കുമ്പോൾ പെരുച്ചാഴി പോലെ ഒരു തൊരപ്പൻ ജീവിയെ ഓർമ്മ വരുമെന്നാണ് പോസ്റ്റ് താഴെ എഴുത്തുകാരിയായ എസ് ശാരദക്കുട്ടിയുടെ പ്രതികരണം കുഴിമന്തി എന്ന് കേൾക്കുമ്പോൾ പെരുച്ചാഴിയെ പോലെ ഒരു കട്ടിത്തൊലിയുള്ള തുരപ്പൻ ജീവിയെ ഓർമ്മ വരും ഞാൻ കഴിക്കില്ല മക്കൾ പക്ഷേ മികച്ച കുഴിമന്തിക്കായി കോഴിക്കോട് ഹോട്ടലുകൾ മാറി മാറി പരീക്ഷിക്കും എനിക്ക് പേരും കൂടി ഇംപ്രസീവായാലേ കഴിക്കാൻ പറ്റൂ ഇങ്ങനെയായിരുന്നു ശാരദക്കുട്ടിയുടെ വാക്കുകൾ എന്നാൽ വലിയ വിമർശനമാണ് ഈ പ്രതികരണങ്ങൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ ഉയരുന്നത് തികഞ്ഞ ബ്രാഹ്മണഭൂതമാണ് ഇത്തരം ചിന്തയ്ക്ക് പിന്നിലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിരോധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്ക ബുദ്ധിജീവികളും എന്നാണ് പോസ്റ്റിന് മറുപടിയായി വന്ന ഒരു പ്രതികരണം പ്രശസ്ത സാമൂഹിക പ്രവർത്തകനായ മുരളി തുമ്മാരക്കുടി പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കുഴിയിലാണെങ്കിലും പുറത്താണെങ്കിലും മന്തിക്കൊപ്പം യമനിൽ നിന്ന് വന്ന ഒരു ഭക്ഷണമാണ് മന്തി മണ്ണിൽ കുഴിയുണ്ടാക്കി മരക്കരയിൽ മണിക്കൂറുകളെടുത്ത് വേവിച്ചാണ് മന്തി ഉണ്ടാക്കുന്നത് അതീവ രുചികരമാണ് കുഴിയിൽ ഉണ്ടാക്കുന്നതിനാലാണ് കേരളത്തിലിത് കുഴിമന്തി ആയത് ഇത്രയും വേഗത്തിൽ മലയാളികളുടെ രുചിയെ കീഴടക്കിയ മറ്റൊരു വിഭവവുമില്ല കേരളത്തിൽ ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ മന്തിക്കടകളുണ്ട് യമനിൽ പോലും ഇപ്പോൾ ഇത്രയും മന്തിക്കടകൾ ഉണ്ടോ എന്ന് സംശയമാണ് കെ എഫ് സിയും പിസാഹാട്ടുമൊക്കെ വന്നിട്ടും കുഴിമന്തി കേരളത്തിലെ പുതിയ തലമുറയുടെ ഹരമാണ് ഹാഷ്ടാഗ് കുഴിമന്തിക്കൊപ്പം മാത്രം മുരളി തുമ്മാരക്കുടി മുന്നറിയിപ്പ് മന്തിക്കൊപ്പം ചിലർ ഓഫർ ചെയ്യുന്ന ഫ്രീ അൺലിമിറ്റഡ് റൈസ് ആരോഗ്യത്തിന് ഹാനികരം അധികം ഭക്ഷിക്കുന്ന അരിയാണ് നമ്മുടെ അരി അധികമായാൽ വേഗം അരിയെത്തും ഇത്തരത്തിലുള്ള നിരവധി വിമർശനങ്ങളാണ് ശ്രീരാമൻ പങ്കുവച്ച പോസ്റ്റിന് മറുപടിയായി പ്രത്യക്ഷപ്പെടുന്നത് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ